നമസ്കാരം സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് ചെറിയ തോതിലെങ്കിലും വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാവില്ല സംസ്ഥാന വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ പ്രസ്താവനയാണിത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേൾക്കാനോ മുഖമൊന്ന് ടി വിയിൽ കാണാനോ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ വലുതായി പുറത്ത് കാണാത്ത ഒരു മന്ത്രിയാണ് അദ്ദേഹം അതെന്തോ ആയിക്കൊള്ളട്ടെ മൂന്ന് വർഷത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് സംസ്ഥാനത്ത് വൈദ്യുത ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാർജും കേരളത്തിൽ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ വിവിധ വിഭാഗങ്ങൾക്ക് നൽകുന്ന സൗജന്യങ്ങളും സബ്സിഡികളും കേരളത്തിൽ വളരെയധികം കുറവാണ് ഇത്രയും വർധനവ് വൈദ്യുത ചാർജിൽ വരുത്തിയിട്ടും കെ എന്ന നമ്മുടെ വൈദ്യുത ഉൽപാദന വിതരണ കമ്പനി വലിയ നഷ്ടത്തിലുമാണ് ജീവനക്കാരുടെ ശമ്പളമടക്കം പ്രതിസന്ധിയിലാണെന്നും ബോർഡിൻ്റെ നിലനിൽപ്പ് കൂടി നോക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് വകുപ്പ് മന്ത്രി ഇപ്പോൾ പറയുന്നത് വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങൾക്കിടയിലും സംസ്ഥാനത്തെ ഏക വൈദ്യുതി ഉൽപാദക വിതരണ സ്ഥാപനമായ കെ സി ബി നഷ്ടത്തിൽ തുടർന്നാൽ സംസ്ഥാനം ഭാവിയിൽ ചെന്നുപെടാൻ പോകുന്ന ഊർജ പ്രതിസന്ധി വളരെ വലുതാണ് കഴിഞ്ഞ ഏഴെട്ട് വർഷമായി രാജ്യം ഊർജ്ജോൽപാദന രംഗത്ത് നേടിയ നേട്ടങ്ങളിൽ കേരളത്തിന് സ്വന്തമായി ഒന്നുമില്ല പക്ഷെ രാജ്യം വൈദ്യുതി വിച്ച സംസ്ഥാനമായി മാറിയതിൻ്റെ ഗുണഫലം കേരളത്തിന് ലഭിക്കുന്നുമുണ്ട് പവർകട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതായി എന്നതാണ് ഏറ്റവും വലിയ നേട്ടം പക്ഷെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ടതുപോലെ പിണറായി വിജയൻ കാരണമല്ല ജനം പവർ കട്ടിൽ നിന്നും ലോഡ് ഷെഡിങ്ങിൽ നിന്നും രക്ഷപ്പെട്ടത് പണ്ടൊക്കെ വേനൽക്കാലമായാൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാൻ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലെ ഉപഭോഗം കുറയ്ക്കാൻ കെ സി ബി പ്രത്യേക താൽപ്പര്യം എടുത്തുകൊണ്ട് ജനങ്ങളോട് അഭ്യർത്ഥന നടത്താറുണ്ട് കാരണം ഡാമുകളിൽ വെള്ളമില്ലാത്തപ്പോൾ കേരളത്തിന് കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി വാങ്ങേണ്ടി വരും അന്ന് കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ വില ഉയരും സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിനുള്ളത് കിട്ടുകയുമില്ല പക്ഷേ ഇന്ന് സ്ഥിതി അതല്ല കുറഞ്ഞ വിലയിൽ ആവശ്യത്തിന് വൈദ്യുതി കെ എസ് ഇ ബിക്ക് കേന്ദ്രപൂളിൽ നിന്ന് കിട്ടും അതാണ് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതാക്കിയത് കേരളത്തിന് ആവശ്യമുള്ളതിൻ്റെ എഴുപത് ശതമാനം വൈദ്യുതിയും കേന്ദ്രപൂളിൽ നിന്നാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് മുപ്പത് ശതമാനം മാത്രം കെ എസ് ഇ ബിയുടെ നഷ്ടമാകട്ടെ ഓരോ വർഷവും വർദ്ധിക്കുന്നു ഊർജോൽപാദനത്തിൽ അൻപത് ശതമാനമെങ്കിലും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ദീർഘകാല പദ്ധതികൾ കേരളം അടിയന്തിരമായി ആവിഷ്കരിക്കേണ്ടതുണ്ട് പക്ഷേ ഇവിടെ വർഷാവർഷം ചാർജ് വർധനവ് മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിരപ്പള്ളി അടക്കമുള്ള പദ്ധതികൾ അവതാളത്തിലാണ് സോളാർ വൈദ്യുതോൽപാദനത്തിൽ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തുണ്ടായ കൽക്കരി ക്ഷാമം താൽക്കാലികമായിട്ടാണെങ്കിലും ഉണ്ടായ ആ ക്ഷാമം കേരളത്തിനൊരു സൂചനയാണ് കാർബൺ ന്യൂട്രൽ നയത്തിൻ്റെ ഭാഗമായി താപവൈദ്യുത നിലയങ്ങളുടെ പ്രവർത്തനം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം എടുത്തു കഴിഞ്ഞു കേരളം ഇന്ന് കൂടുതലായി ആശ്രയിക്കുന്നത് പുറത്തു നിന്നുള്ള താപവൈദ്യുതിയാണ് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി കേരളത്തിൽ വിതരണം ചെയ്യാനുള്ള ഒരു ഏജൻസി മാത്രമാകാതെ സംസ്ഥാനത്തെ വൈദ്യുതോല്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പദ്ധതികളെക്കുറിച്ച് അടിയന്തിരമായി ആലോചിച്ചില്ലെങ്കിൽ சமீபாவில் தேரளம் இருட்டிலாகும் வெப் டெஸ்க் தத்துமயி யூஸ்